നമസ്കാരം ബി കെ ടി വി സിനിമയിലേക്ക് സ്വാഗതം അറുപത്തിയെട്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന് സുവർണ്ണ നേട്ടമായിരുന്നു പതിമൂന്ന് അവാർഡുകളാണ് ഇത്തവണ മലയാളം നേടിയത് അതിൽ നാല് പ്രധാനപ്പെട്ട അവാർഡുകൾ നേടിയെടുത്തത് അന്തരിച്ച് സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയും എന്ന ചിത്രമാണ് ഈ ചിത്രത്തിലെ ഒരു നാടൻ പാട്ട് ആലപിച്ച നഞ്ചിയമ്മയ്ക്കാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ഇത് നൽകിയതിനെ വിമർശിച്ച് സംഗീതജ്ഞൻ ലിനുലാൽ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ലിനുലാൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ചെറുപ്പം മുതൽ സംഗീതത്തെ ജീവിതമായി കാണുന്ന നിരവധി പേരുണ്ടെന്നും അവർക്കാണ് പുരസ്കാരം നൽകേണ്ടിയിരുന്നത് എന്നാണ് ലിനു പറയുന്നത് ഒരു മാസം കൊടുത്താലും സാധാരണ ഒരു ഗാനം പഠിച്ചു പാടാൻ നഞ്ചിയമ്മയ്ക്ക് സാധിക്കില്ല നഞ്ചിയമ്മയ്ക്ക് അവാർഡ് നൽകാനുള്ള തീരുമാനം സംഗീതത്തെ ജീവിതമായി കാണുന്നവർക്ക് ഇൻസൾട്ടായി തോന്നുമെന്നും വീഡിയോയിൽ പറയുന്നു അയ്യപ്പനും കോശിയും സിനിമയിലെ ഗാനത്തിന് പ്രത്യേക ജൂലി പരാമർശമായിരുന്നു നഞ്ചിയമ്മയ്ക്ക് നൽകേണ്ടിയിരുന്നതെന്നും ലിനു പറയുന്നു ലിനുവിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേരാണ് എത്തുന്നത് കൂടുതൽ പേരും വിമർശനമാണ് ഉയർത്തുന്നത് ലിനുലാലിന്റെ വാക്കുകൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല പാട്ടായിരുന്നു അയ്യപ്പനും കോശിയിലെയും നഞ്ചിയമ്മ പാടിയ പാട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായി പാടിയ പാട്ടായിരുന്നു എനിക്ക് സംശയമുണ്ട് നഞ്ചിയമ്മയോട് എനിക്ക് ഒരു വിരോധവുമില്ല അവരെ വളരെയധികം ഇഷ്ടമാണ് ആ ഫോക്ക് സോങ് അവർ നല്ല രസമായി പാടിയിട്ടുണ്ട് ഞങ്ങളുള്ള ഒന്ന് രണ്ട് വേദിയിൽ അമ്മ വന്നിട്ടുണ്ട് പിച്ചിട്ട് കൊടുത്താൽ അതിനനുസരിച്ച് പാടാനൊന്നും സാധിക്കില്ല അങ്ങനെയുള്ള ഒരാൾക്കാണോ അവാർഡ് കൊടുക്കേണ്ടത് മൂന്നും നാലും വയസ്സു മുതൽ സംഗീതം അഭ്യസിച്ച് അവരുടെ ജീവിതം സംഗീതത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന നിരവധി പേരുണ്ട് തണുത്തതും എരിവുള്ളതും കഴിക്കില്ല തണുപ്പുള്ള സ്ഥലത്ത് പോകില്ല അങ്ങനെയൊക്കെയുള്ളവർ പട്ടിണി കിടന്നാലും മ്യൂസിക് അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വിചാരിക്കുന്നവർ എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് എന്നെങ്കിലും ഒരിക്കൽ എന്തെങ്കിലും എന്നാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേരുള്ളപ്പോൾ നഞ്ചിയമ്മ പാടിയ ഈ പാട്ടിന് മികച്ച ഗായികയ്ക്കുള്ള നാഷണൽ അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുതിയൊരു സോങ് കമ്പോസ് ചെയ്തിട്ട് നഞ്ചിയമ്മയെ വിളിച്ച് ആ പാട്ട് പാടിക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല നഞ്ചിയമ്മയ്ക്ക് ആ പാട്ട് പാടാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാഴ്ചയോ ഒരു മാസമോ കൊടുത്ത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞാൽ പോലും സാധാരണ ഒരു ഗാനം പാടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ദാസാറൊക്കെ ഒരു ദിവസം എട്ടും പത്തും പാട്ടൊക്കെ പാടിയിട്ടുണ്ട് മധു ബാലകൃഷ്ണനൊക്കെ പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് ഒരു പാട്ട് പാടിപ്പോകും പേരെടുത്ത് പറഞ്ഞ് അവർക്ക് അവാർഡ് കൊടുക്കണമെന്നല്ല പറയുന്നത് സംഗീതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞവർക്ക് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇൻസൾട്ടായി ഫീൽ ചെയ്യില്ലേ എന്ന് എനിക്ക് തോന്നി അയ്യപ്പനും കോശിയും സിനിമയിലെ ആ ഗാനവും ആ അമ്മ നല്ല രസമായി പാടിയിട്ടുണ്ട് അതിനാൽ ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം നൽകാമായിരുന്നു മികച്ച ഗായികയ്ക്കുള്ളത് നല്ലൊരു ഗായികയ്ക്ക് തന്നെ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു ലിനുമിൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും